രാജകുമാറിനോട് ഇക്കാര്യത്തിൽ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് ഒരു സഹാനുഭൂതി രേഖപ്പെടുത്തുകയാണ്. ശ്രീ പ്രേമചന്ദ്രനും ഞാനുമെല്ലാം ലോക്സഭയിൽ പലപ്പോഴും ഈ അരുൺ ജെയ്റ്റ്ലി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതരം ചില ആംഗ്യവിക്ഷേപങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസത്തിൻ്റെ ഭാഗമായി വളരെ കൗതുകകരമായി അദ്ദേഹം ചില കാര്യങ്ങൾ സമർത്ഥിക്കാനായി ശ്രമിക്കും. അതിലെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ബാലൻസിങ് അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതായിട്ടുള്ള എല്ലാ വാദമുഖങ്ങളുടെയും അടിത്തറയാണ് വാസ്തവത്തിൽ സുപ്രീംകോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് കൊണ്ട് സംഭവിച്ചത്. ഇറ്റ് വാസ് എ ലൈറ്റിംഗ് സ്ട്രൈക്ക് അറ്റ് ദ വെരി ബേസിക് ബേസിക് ഫൗണ്ടേഷൻ. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ വാദമുഖങ്ങളുടെ അടിത്തറയിലേക്കാണ് ഇത് ഇങ്ങനെ ഈ വസ്തുത ഒരു വെള്ളിടി പോലെ വന്നത്. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ പാർലമെന്റിനെ പ്രതികരിക്കുന്ന ആളാണല്ലോ ലോക്സഭ. 2016 മാർച്ച് മാസം 16-ാം തീയതി രാജ്യസഭയിൽ അരുൺ ജെയ്റ്റ്ലി നടത്തിയ പ്രസംഗം എന്താ? 2016 മാർച്ച് മാസം 16-ാം തീയതി അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ പറഞ്ഞ എന്താ? ഇതിനെ സംബന്ധിച്ച്, സ്വകാര്യതയെ സംബന്ധിച്ച്, മൗലിക അവകാശമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആധാർ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ആരുടെയും സ്വകാര്യതയെ നിഷേധിക്കാൻ നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്ന് 2016 മാർച്ച് 16-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലി പ്രസംഗം നടത്തിയ ആധാർ സ്വകാര്യതയിലേക്ക് കടക്കുന്നതല്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് എങ്കിൽ ഈ സ്വകാര്യത എന്ന വിഷയം ഒരു ഒന്നാം ബെഞ്ചിലേക്ക് സുപ്രീം കോടതി വിടില്ലായിരുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ ഇത്ര സുവ്യക്തമായ നിലപാടാണ് ഈ കാര്യത്തിൽ കേന്ദ്രത്തിനുണ്ടായിരുന്നെങ്കിൽ ആ ആധാറിന്റെ കാര്യത്തിൽ ആ 3-അംഗ ബെഞ്ച് തീരുമാനം എടുത്തേനെ അത് 9-അംഗ ബെഞ്ചിലേക്ക് വിടുമായിരുന്നില്ല. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ അല്ലല്ലോ നിങ്ങൾ വേണു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെയാണ് വിധി വന്നത്. ആധാറിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2017 ജൂലൈ മാസം 31-ാം തീയതി ശ്രീകൃഷ്ണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്, കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡേറ്റകൾ കൈകാര്യം ചെയ്താൽ ചോരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് എന്ത് നടപടി വേണം എന്ന് പറഞ്ഞു ഒരു ഡ്രാഫ്റ്റ് ബില്ല് റെഡിയാക്കുന്നതിന് വ്യക്തികളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ സമാഹരിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെ അത് ചോർന്നു പോകുന്ന സാഹചര്യം അതടക്കമുള്ള ആദ്യഘട്ടം അങ്ങ് മറന്നു. അത് മറന്നു. അത് വിവാദമായപ്പോഴാണല്ലോ ഈ പറയുന്ന എല്ലാ പരീക്ഷയും കൂടെ എങ്ങനെ പരിഹരിക്കാം എന്ന ആലോചനയ്ക്കായി ഒരാളെ വെക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഞങ്ങൾ പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ആധാർ നിയമം സ്വകാര്യതയെ സ്പർശിക്കുന്നതല്ല, സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്, സ്വകാര്യത സംരക്ഷിക്കണമെന്ന നിലയിലാണ് അരുൺ ജെയ്റ്റ്ലി. പക്ഷേ ആധാർ പരിശോധിച്ചാൽ നേരത്തെ ചാണ്ടിഗഡിൽ ഉൾപ്പെടെ ആധാറിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ചോർന്നു. ചോർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അത് അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ചും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചും ഒരു കമ്മീഷൻ വെച്ചത്. അല്ലല്ല, അത് നിഷ്കളങ്കമായ ഒരു സാങ്കേതികമായ പിഴവ് കൊണ്ട് ചോർന്നു പോയതല്ല. അതിന്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ടായിരുന്നു. ചോർന്ന വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കിട്ടി. അവർക്ക് അവരുടെ വ്യാവസായികവും വാണിജ്യവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രേഖകൾ, ഈ ആധാർ വിവരങ്ങൾ അവർക്ക് ദുരുപയോഗം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഇതിന്റെ പശ്ചാത്തലമായിട്ടുണ്ട്. ശ്രീ ജെ ആർ പത്മകുമാർ, ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. ശ്രീ എം എൻ കാരശ്ശേരി, ഇന്നിപ്പോ ഈ ബീഫിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറയുകയാണ് അത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒന്നായി അതുമായി കണ്ണു ചേർക്കാൻ കഴിയുമെന്ന്. എൻ്റെ ലളിതമായൊരു ചോദ്യം, അഖിലക്കിൽ നിന്ന് തുടങ്ങി 29 ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊന്ന രക്തസാക്ഷികളെയാണ് രാജ്യം കണ്ടത്. ഒരു വാചകമുണ്ട് ഈ വിധിന്യായത്തിൽ, ഇറ്റ്സ് എ റൈറ്റ് വിച്ച് പ്രൊട്ടക്ട്സ് ദി ഇന്നർ സ്ഫിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഫ്രം ഇൻ്റർഫിയറൻസ് ഫ്രം ബോത്ത് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് അലൗസ് ദ ഇൻഡിവിജ്വൽസ് ടു മേക്ക് ഓട്ടോണമസ് ലൈഫ് ചോയ്സസ്. എന്തായിരിക്കും സാർ ഇതിൻ്റെ ഒരു ഫലശ്രുതി? അഖിലാക്കുമാരുണ്ടാകില്ല,
എന്നെങ്കിലും കുറഞ്ഞ പക്ഷം സുപ്രീം കോടതി ഈ വിധിന്യായത്തിലെ ഈ വാചകത്തിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഉറപ്പുവരുത്താൻ കഴിയുന്നതാണോ? വേണു, എൻ്റെ പരിമിതമായ അറിവിൽ, എൻ്റെ ചുറ്റുമുള്ളത് വക്കീലന്മാരാണ്, ഞാൻ നിയമം പഠിച്ച ആളല്ല. എൻ്റെ പരിമിതമായ അറിവിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സ്വകാര്യതയെ സംബന്ധിച്ച് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ പാർട്ടികളും, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള പത്മകുമാറടക്കം, എന്നുവെച്ചാൽ ബി ജെ പി അടക്കം, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഹേമന്ദ്രൻ പറഞ്ഞ മാതിരി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും വേഷത്തിൻ്റെ കാര്യമാണെങ്കിലും രതിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സ്വവർഗ സംഭോഗത്തെപ്പറ്റി നമ്മൾ അടുത്ത കാലം വരെ എഴുതിക്കൊണ്ടിരുന്നത് പ്രകൃതി വിരുദ്ധ രതി എന്നാണ്. ശാസ്ത്രം അത് പഠിച്ച ആളുകൾ, മനഃശാസ്ത്രം പഠിച്ച ആളുകൾ, രതിശാസ്ത്രം പഠിച്ച ആളുകൾ അത് ചില ആളുകളുടെ പ്രകൃതിയാണ് എന്ന് പറയുന്നു. മറ്റുള്ളവർക്കത് പ്രകൃതി വിരുദ്ധമാണെങ്കിലും അത് അവരുടെ പ്രകൃതിയാണ്. ആ ഒരു തിരിച്ചറിവിൽ അതൊരു കുറ്റകൃത്യമല്ലാതെയാവും, കാരണം അത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള ഇടപെടലാണ്. ഇതുപോലെ സ്ത്രീകളുടെ ഇടയിലുള്ള സ്വവർഗരതി, പുരുഷന്മാരുടെ സ്വവർഗരതി, പ്രശ്നങ്ങൾ ഇത്, അതെ. അപ്പോൾ ആ തരത്തിലുള്ള നമ്മുടെ പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ വളരെയധികം, പഴയ ഒരു ശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു വിധിയാണിത്. പരസ്യമായിട്ടെങ്കിലും ഒരു പാർട്ടിയും അതിനെ എതിർത്തിട്ടില്ല. എല്ലാ പാർട്ടികളും അതിനെ വലിയ ലെവലിലോ ചെറിയ ലെവലിലോ സ്വാഗതം ചെയ്യാനുണ്ടായത്, നമ്മുടെ മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യാനുണ്ടായത്, ഇവിടുത്തെ മതക്കാർ പോലും അതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് തന്നെയാണ് എന്ന് നമുക്കൊരു പ്രത്യാശ തരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മതക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ പശുവിനെ ആരാധിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം വേണം, പശുവിനെ ആഹരിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ അവർക്ക് തിരിയാതെ വരും. ഇതുപോലെ ആളുകളുടെ വേഷം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വേഷം, ബഹുഭാര്യത്വം, വിവാഹമോചനം, വിവാഹമുക്തയുടെ അവകാശങ്ങൾ, ബാലവിവാഹം തുടങ്ങിയിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാമൂഹ്യ ജീവിതം, ദളിതരുടെ ജീവിതം, ആദിവാസികളുടെ ജീവിതം, ഇതിലേക്കൊക്കെ ജനാധിപത്യത്തിൻ്റെ വാസ്തവമായ സത്തയുമായി ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിൽ അത്തരം അനവധി പ്രതിരോധ സമരങ്ങളെ ശരിക്കും ഊറ്റമുള്ളതാക്കാൻ, അതിന് ഊർജമുള്ളതാക്കാൻ, അതിനെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന വലിയൊരു വിധിയാണിത്. ഇതിനെ പരസ്യമായിട്ട് ആളുകൾ എതിർക്കുന്നില്ല. ബി ജെ പി പോലും അത് ബി ജെ പിക്ക് ഒരു അടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ശക്തി കാണിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ നിലപാടെന്താണെന്ന് വെച്ചാൽ, കൂടെ കൂടെ ഫാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ചുവടുവെപ്പുകളെയും ചുവടുവെപ്പുകളെയും തടയാൻ, അതിന് ബാധയാവാൻ ഈ സ്വകാര്യതയെപ്പറ്റിയുള്ള പുതിയ വിധിന്യായത്തിന് സാധിക്കും. നമ്മുടെ ഭരണഘടനയിൽ അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി ആർട്ടിക്കിൾ 21 സത്തയിൽ അത് ഉൾപ്പെടും എന്ന് കണ്ടെത്തി വ്യാഖ്യാനിച്ച് അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മുടെ ജനതയുടെ വലിയൊരു മുന്നേറ്റമാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതി കാണിച്ചു തന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ജി ആർ പത്മകുമാർ, ശ്രീ എം എൻ കരശ്ശേരി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ ഈ ഗോവധവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ ഏറ്റവും സജീവമായി നിൽക്കുന്നത്. ഈ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും ആഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും, അത് തമ്മിലും ഒരു ബാലൻസിങ് വേണ്ടേ ശ്രീ ജി ആർ പത്മകുമാർ? ഉണ്ടല്ലോ, നിങ്ങളിത് ഗുഹ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളെ കാണുന്നുള്ളൂ വേണു. ഈ ഇപ്പം തന്നെ നിങ്ങൾ യു പിയിൽ കഴിഞ്ഞ 2 കുറേ ഒരാഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, പാവപ്പെട്ട ആ മിണ്ടാപ്രാണിയെ ഇങ്ങനെ ആരെങ്കിലും സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആസിഡ് ഒഴുകിയ എത്ര നൂറുകണക്കിന് പശുക്കളെയാണ് തെരുവിൽ ആസിഡ് ഒഴിക്കുന്നത്, മിണ്ടാപ്രാണികളെ. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. ആരെങ്കിലും ഇത് ആരാധിക്കണമെന്ന് പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അവർക്ക് അതിനെ ആ മിണ്ടാപ്രാണിയെ ആസിഡ് ഒഴിച്ച് കൊല്ലുന്നതിനുവേണ്ടി ശ്രമം നടത്തുന്നുണ്ടല്ലോ. ഈ നമ്മൾ ഈ വിധിയെ ഈ രീതിയിൽ ഏതെങ്കിലും ബീഫായിട്ടല്ല കാണാനുള്ളത്. ബീഫിൻ്റെ കൈവശം വയ്ക്കണോ വേണ്ട, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ഇത് ശരിയായി അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മാധ്യമരംഗത്താണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
നിങ്ങൾക്കൊരാൾ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന് കൂടി ഒരു കാര്യങ്ങൾ രേഖ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? എൻ്റെ അവകാശമില്ലാതെ എൻ്റെ ഒരു സംസാരം നിങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അത് വലിയ എൻ്റെ സ്വകാര്യതയെ ബാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, മുമ്പ് ഒരു ചാനൽ ഒരു ജയിലിൽ കിടന്ന ഒരു പ്രതിക്ക് ഹോസ്പിറ്റലായപ്പോൾ ഫോൺ വിളിച്ചു, എന്നിട്ട് അത് മീഡിയയിൽ കൂടി കൊടുത്തു, മീഡിയയിൽ വന്നു. ഇനി അങ്ങനെ ഒരു സംഭവം, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നു എന്ന് തോന്നിയാൽ പത്രപ്രവർത്തകർക്ക് അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? എൻ്റെ സ്വകാര്യതയെ ബാധിക്കും. ദേശീയതലത്തിൽ മാധ്യമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അലിഖിത സെൻസർഷിപ്പിനേക്കാൾ ഭേദമാണ് അതൊക്കെ. ശ്രീ ജി ആർ പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എൻ കെ പ്രേമേന്ദ്ര, ശരി അല്ല, നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞോളൂ. വേണോ? നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നിയമവിരുദ്ധ, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. അത് അപ്രസക്തമാണ്. ആ രീതിയിൽ ഈ വിഷയത്തെ ബന്ധമില്ലാത്തറിയാമല്ലോ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. അതായത് ഇത് നിയമവിരുദ്ധമാണ്, പശുവിനെ ആഹരിക്കുക നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ട്? അത് ബി ജെ പി പറയുന്നതല്ല, ഇന്ദിരാഗാന്ധിയുടെ കാര്യം. കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള, മനസ്സിലായി. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളം, ഒരു നിമിഷം, കേരളം അതിലില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ഇതിന് അനുകൂലമായ നിയമങ്ങൾ പാസ്സാക്കിയതാണ്. ആ നിയമങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ മോദി സർക്കാർ വന്നതിന് ശേഷം വിവിധ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അത് ബലപ്പെടുത്തിയിട്ടുണ്ടാകാം, ചിലയിടത്ത് വന്നിട്ടുണ്ടാകാം പുതുതായി. അപ്പോൾ ഇപ്പോൾ അത് രാജ്യത്ത് നിയമപരമാണ്. അപ്പോൾ നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഒന്നിനെ നിയമവിരുദ്ധമാ, ഈ പറയുന്ന സുപ്രീം കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ നിയമവിരുദ്ധമായി ഉപയോഗിച്ച് കളയാം എന്ന തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട കാരശ്ശേരി സാർ സൂചിപ്പിച്ച തിരിച്ചാണ് പറഞ്ഞത്. ഈ ഇപ്പോൾ ഗോവധ നിരോധനം തന്നെ എടുക്കുക, പ്രധാനപ്പെട്ട പ്രശ്നം ബീഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സി, എൻ്റെ ഒരു പരിമിതമായ നിയമത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഗോവധ നിരോധന നിയമം പോലും അപ്രസക്തമാവും. എന്തുകൊണ്ടെന്നാൽ സ്വകാര്യത മൗലികാവകാശമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ പർവ്യൂവിനകത്തേക്ക് ഈ സ്വകാര്യതാവകാശം, റൈറ്റ് ഓഫ് പ്രൈവസി വരികയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വകാര്യതയായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ അവകാശമാണ് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അത് ചിക്കൻ്റെ കാര്യത്തിൽ, മട്ടൻ്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ ബീഫിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തിക്ക് സ്വകാര്യതാവകാശമാകാം. അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഈ ബീഫിനെയും മട്ടനിലെയും ചിക്കനിലും നിർത്തിയ എന്തിനാ? മ്ലാവ് ഇറച്ചി നിന്നാൽ കൊള്ളാമെന്നുണ്ട്, മ്ലാവിൻ്റെ ഇറച്ചി, മൊയലിൻ്റെ ഇറച്ചി തിന്നാൽ കൊള്ളാമെന്നുണ്ട്, നടക്കുമോ? കറിയുപ്പ് എനിക്ക് കഴിക്കണമെന്നുണ്ട്, നടക്കുമോ? ഇതുമായി ബന്ധമുള്ള പ്രശ്നമേ അല്ല ഞാൻ സൂചിപ്പിച്ചത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ, അല്ല നിങ്ങൾ ബീഫിലെ നിർത്തിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഭരണഘടനയുടെ നാലാമത്തെ, തിന്നണോ എന്ന് ആഗ്രഹമുണ്ട്, ഹോയലറച്ചി തിന്നണോ എന്ന് ആഗ്രഹമുണ്ട്, കറിയുപ്പ്, ഐഡിൻ ചേർക്കാത്ത കറിയുപ്പ് തിന്നണോ എന്ന് ആഗ്രഹമുണ്ട്, ഇത് നടക്കോ? നിലവിലുള്ള ദേവം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ പ്രേമേന്ദ്ര? വന്യമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും വന്യജീവി സംരക്ഷണ നിയമം നിലനിൽക്കുന്നു. അതുകൊണ്ട് കഴിയില്ല. ഇവിടെ പ്രശ്നം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നിയമസഭകൾ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, മൗലികാവകാശമാണെങ്കിൽ, മൗലികാവകാശവും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, ഭരണഘടനയിൽ വളരെ വ്യക്തമായ വ്യാഖ്യാനമുണ്ട്, എപ്പോഴും ഭരണഘടനയിലെ മൗലികാവകാശങ്ങളായിരിക്കും സർവൈവ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തിയാണ്. ഭരണഘടനാ പ്രമാണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നത് വ്യക്തിയാണ്. ഈ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തം, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ്. കാരണം രാഷ്ട്രം പിന്നെയേ വരുന്നുള്ളൂ, വ്യക്തിയാണ് പ്രധാനം, വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമൂഹമാണ് രാഷ്ട്രം. അങ്ങനെ വരുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യതാവകാശത്തെ ലംഘിക്കുന്നത് മൗലികാവകാശ ലംഘനമാണ് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നാളെ ഭാവിയിൽ ചലഞ്ച് ചെയ്യപ്പെടാവുന്നതാണ്. ആ കാര്യങ്ങളിൽ സുപ്രീം കോടതിയാണ് വ്യാഖ്യാനം ഉണ്ടാകേണ്ടത്, ന്യായം ഉണ്ടാകേണ്ടത്. ശരി ശ്രീ, ഒരു നിമിഷം ശ്രീ ജി ആർ പത്മകുമാർ, ഇവിടെ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെയാണെങ്കിൽ ഈ വിധിന്യായം വെച്ച് എല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കനകാവസരമാണ് വരുന്നത് എങ്കിൽ പിന്നെ നിയമപരമായ അനാർക്കിയിലേക്കാണോ രാജ്യം പോവുക? ഇതിനു മുമ്പുള്ള എല്ലാ നിയമങ്ങളും ഇനി ഇതിൻ്റെ മേൽ അസാധുവാണ് എന്ന് വ്യാഖ്യാനിച്ചില്ലാതാക്കാൻ കഴിയുന്ന തരത്തിലാകുമോ? അല്ലല്ല, അങ്ങനെയല്ല.
ഇതിപ്പോ അവിടെയനുസരിച്ച് ജെ ആർ പത്മകുമാർ പറഞ്ഞത് നിയമപരമായി വ്യവസ്ഥ ചെയ്യപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാനങ്ങളിൽ ഈ ഗോവധവുമായി നിരോധനവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതിന്റെ മറവിൽ അത് അങ്ങ് അംഗീകരിച്ചെടുക്കാമെന്ന് ശ്രമിക്കരുത്. അത് പത്മകുമാറിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് കട്ടൻ്റെ പുറകിൽ നിന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നതായിട്ടുള്ള RSS അവരുടേതായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കുറേ അടിച്ചേൽപ്പിക്കലുകളുണ്ട്. ആ അടിച്ചേൽപ്പിക്കലുകളിൽ ഒന്ന് എന്നുള്ളത് ഭക്ഷണക്രമം അവർ തീരുമാനിക്കും, വേഷക്രമം അവർ തീരുമാനിക്കും, ഭാഷാക്രമം അവർ തീരുമാനിക്കും, ആചാരവും ആരാധനയും സംബന്ധിച്ച ക്രമം അവർ തീരുമാനിക്കും, ദായക്രമം അവർ തീരുമാനിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ തീരുമാനിക്കുന്നതിനപ്പുറമായി മറ്റൊരു കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതിൻ്റെ. ഇനി ഗോവധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എങ്കിൽ ഇവിടെ വാസ്തവത്തിൽ ഗോക്കളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ഏറ്റവും ആധികാരികമായിട്ടുള്ള നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭക്ഷണമാക്കുന്ന ആളുകളോട് നിയമം മൂലം ഇത് നിരോധിച്ച് അവരെ തടയണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ യങ് ഇന്ത്യയിലെയും ഹരിജനിലെയും ലേഖനങ്ങൾ തന്നെ അക്കാലത്തുള്ളത് വായിച്ചാൽ മതി. മറ്റൊരു കാര്യം, ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അത് പത്മകുമാറിൻ്റെ ഒരു നേതാവ് മുമ്പ് പ്രഖ്യാപിച്ചതുപോലെയൊക്കെ ആയിപ്പോവും. ഇവിടെ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ഓണം ഉണ്ടല്ലോ, ഈ ഓണം മഹാബലിയുടെ ആഘോഷമൊന്നും അല്ല, ഇത് വാമൻജിയുടെ ആഘോഷമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ അങ്ങനെ പ്രഖ്യാപിച്ച ഒരാളിന് കേരളത്തിൽ സ്വാഗതം ചെയ്യാം, പക്ഷെ തമിഴ്നാട്ടിലേക്കാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാണല്ലോ നിങ്ങളുടെ ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ എൻ്റെ പൊന്നും പത്മകുമാറെ ഇടയിലേക്ക് ചാടിക്കയറിയൊന്ന് വെടിവെക്കാതെ പത്മകുമാറിനെ എല്ലാം പറയാം, ഒരു കുഴപ്പമില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് ഒരു വല്ലാത്ത അസഹിഷ്ണുതയുടെ ഭാഗമാണ്. ഇത് കേരളത്തിൽ സാധ്യമാകും, തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ തമിഴ്നാട്ടിൽ എന്താ ജെല്ലിക്കെട്ട്? ജെല്ലിക്കെട്ട് നിരോധിച്ചിട്ട് പിന്നെ അവിടെ പല വിമാനത്താവളങ്ങളിലും വന്നിട്ട് മന്ത്രിമാർക്ക് ഇറങ്ങാനായി കഴിഞ്ഞിട്ടില്ല പല ആളുകൾക്കും. അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് ആ വിധത്തിൽ, ഭാഷ എന്ന് പറയുന്നത് അവരുടെ ആചാരം, അവരുടെ ആരാധന, അത്തരം കാര്യങ്ങൾ, അതിലെല്ലാം അവർ വല്ലാതെ ബോണ്ടഡാണ്. അതൊക്കെ ഈ പെട്ടെന്ന് കത്തും. കേരളത്തിൻ്റെ ഒരുപാട് സഹിഷ്ണുതയുണ്ട്, അതുകൊണ്ട് ഇവർക്കെല്ലാം ഇങ്ങനെ പലതുമൊക്കെ പറയാം. അല്ല, തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് കത്തുന്നതിനെ ഒരു നിമിഷം ശ്രീ സമ്പത്ത് ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ ഗോമാതാവിനെ കൊന്ന് ഭക്ഷിക്കുന്നയാൾക്കെതിരെ ഒരു എതിർവികാരവും ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അതൊരു നല്ല നീതീകരണമല്ല കേട്ടോ. ഗോവിനെ മാതാവായി ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം, ഇനി കോഴിയെ മാതാവായി ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം, ഒരു കുഴപ്പമില്ല. അല്ല, അത് അത്രയും അനുവാദമായി ജെല്ലിക്കെട്ടിന് കൊടുക്കാം. താങ്കൾ പറഞ്ഞത് ജെല്ലിക്കെട്ട് എന്നത് അവരുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല. അത് മറ്റൊരു വിഷയമാണ്. കേന്ദ്രമന്ത്രിമാർക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ പൈതൃകത്തിന്റെ മഹാത്മ്യത്തെ അല്ല. ഞാൻ ആരുടെയും മഹാത്മ്യത്തെ ചോദ്യം ചെയ്യാറില്ല. കാരണം ഒരു കൂട്ടരുടേതായ മഹാത്മ്യം, അവരുടെ സംസ്കാരം നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ എന്നത് ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സ്റ്റേറ്റുകൾ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു യൂണിയൻ ഇല്ല. ഈ സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ വൈവിധ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് കഷണിച്ച് ഇങ്ങനെ പലതായി വെച്ചിട്ടുള്ളതല്ല സംസ്ഥാനങ്ങൾ. അങ്ങനെ അല്ല ഈ സംസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ പിന്നീട് പല സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ ഈ സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ. ഇന്ത്യ ഒരു ഫെഡറേഷനാണ്. ആ ഫെഡറേഷൻ്റെ സത്തയ്ക്ക് കീഴിലാണ് ഓരോ തവണയും ഇങ്ങനെ കത്തിവെക്കുന്നത്. ഇതെല്ലാം ഒരു യൂണിറ്ററി കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ഭാഷ അടിച്ചേൽപ്പിക്കുകയല്ലേ. കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങൾക്കെല്ലാം MPമാർക്ക് അയക്കുകയാണ് ഇത് നിങ്ങൾ നാട്ടിലെല്ലാം പ്രചരിപ്പിക്കാൻ. നമ്മൾ ഈ നാട്ടിൽ ഏത് പഞ്ചായത്ത് മുമ്പറ കൊണ്ട് ചെന്നിട്ടാണ് ഈ ഹിന്ദിയിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് പഠിപ്പിക്കാനായി പോവുക എന്നുള്ളത്? ശരിയാണ്, ശരിയാണ്. ഞാൻ ശ്രീ ജെ ആർ പത്മകുമാറിലേക്കും ശ്രീ MN കാരശ്ശേരിയിലേക്കും വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.